السلام عليكم. الحمد لله رب العالمين، نحمده ونصلي ونسلم على رسوله الكريم وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. أولئك الذين هدى الله فبهداه مقتديه، صدق الله مولانا العظيم وصدق مبلغ رسوله النبي الكريم، ونحن على ذلك من الشهيدين الشاكرين، والحمد لله رب العالمين. اخوان رایا استاد مولانا آدرنیا رایا علماء کل പ്രിയപ്പെട്ട മുതഅല്ലിമീൻ സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, നമ്മുടെ കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നേതൃത്വം നൽകിയ രണ്ട് മഹാന്മാരുടെ അനുസ്മരണമാണ് ഇവിടെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഉള്ളാത്തങ്ങൾ, സത്യത്തിൽ നമുക്ക് ചെറിയൊരു ക്ഷീണമുണ്ടായി, സമസ്തയിൽ പിഴപ്പ് വന്നപ്പോ അതിനെ ചെങ്കൂറ്റത്തോടെ വലിയ ഹിക്മത്തോടെ നേരിട്ടത് ബഹുമാനപ്പെട്ട തങ്ങളുടെ ആത്മീയതയാണ്. സയ്യിദന്മാർ ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിനെ വലിയ താങ്ങാറാണലമായിട്ടുണ്ട്. ആരംഭ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാന സംഭവമായ ബദ്ർ സമരം നടന്നപ്പോൾ ആദ്യമായി രംഗത്തിറങ്ങിയത്, പടക്കളത്തിലിറങ്ങിയത് റസൂലുള്ളാഹിന്റെ കുടുംബമാണ്. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല റസൂലുള്ളാഹിന്റെ പിതൃ, അലി നബി താലിബ് റളിയല്ലാഹു തആല റസൂലുള്ളാഹിന്റെ പിതൃവ്യന്റെ മകൻ, ഉബൈദ് റളിയല്ലാഹു തആല മുത്തലിബ് റസൂലുള്ളാഹിന്റെ വല്യപ്പന്റെ സഹോദരൻ മുത്തലിബിന്റെ പേര്. ഈ മൂന്നാളുകളാണ് ആ സമരരംഗത്ത് ആദ്യമായി മുഹാജിറുകളുടെ വാക്ക് കേട്ട് മുന്തി മൂന്ന് സിംഹര അവിടുത്തെ ഒട്ടോപ്പയ ഹാസിമിന്റെ നാല് മക്കളിൽ രണ്ട് മക്കൾക്കാണല്ലോ ആ പരമ്പരക്കാണല്ലോ ആല് എന്ന് പറയുന്നത്, അവരാണ് ആ രംഗത്ത് സജീവമായി മരിച്ചത്. അവർ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഇസ്ലാമ ചരിത്രത്തിൽ മുഴുവൻ കാണുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം തന്നെയാണ്. ആ കുടുംബത്തിൽ രംഗമാണല്ലോ ബഹുമാനപ്പെട്ട ഉള്ളാത്തന്നെ ചെറിയൊരു വളർത്തുണ്ടായപ്പോ ശക്തമത്തായി മുന്നേറിയതും നേതൃത്വം നൽകിയതും അണികൾക്ക് ധൈര്യം പകർന്നതും ആരുമികൾക്ക് ഹിമ്മത്ത് നൽകിയതും ബഹുമാനപ്പെട്ട ഉള്ളാത്തങ്ങളാണ്. ആ മഹാൻ അവരുടെ പ്രാർത്ഥനയും ആശീർവാദവും വളരെ ഉപകാരപ്രദമായി. അന്ന് നമ്മളൊക്കെ പേടിക്കുന്ന സമയമാണെങ്കിലും ഇന്ന് സമസ്ത എന്ന് പറയുന്നത് നമ്മൾ തന്നെയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതേപോലെ ബുദ്ധിപൂർവമായി കാര്യങ്ങൾ നീക്കാൻ മഹാനായ എം എ ഉസ്താദ് മദ്രസ നേതൃത്വത്തോട് പറഞ്ഞു, വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുന്നത് മുതൽ ഇന്ന് കാണപ്പെടുന്ന മുഴുവൻ മദ്രസകളും ഓത്തുപള്ളികളും മുഅല്ലിമീങ്ങളും അതിന്റെ എല്ലാ ഘടകങ്ങളും എം എസ് ദാസിന്റെ കാഴ്ചപ്പാടിൽ അവിടുത്തെ റെയിലുണ്ടായ കാര്യമാണ്. ബുദ്ധിപൂർവമായി കാര്യങ്ങൾ
അടുക്കും ചിട്ടയോടുകൂടെ നീക്കിയത് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ്. ഈ കോളേജ് സത്യത്തിൽ പറഞ്ഞാൽ പലരും ഇതിന്റെ നാദിരങ്ങളായി. ജമാൽ കെ സി മുതൽ ഈ സ്ഥാപനം പിന്നെയും പുരോഗതിയിലേക്ക് കൊണ്ടുവന്നതും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് വളർത്തിയതും എം എ ഉസ്താദാണ്. വളരെയേറെ തക്കവയോടെ, ചിട്ടയോടെ, അതബോടെ, കോർവയോടെ സംഘടന നയിക്കുന്നതോടൊപ്പം തന്നെ ഈ സ്ഥാപനം അദ്ദേഹത്തിന്റെ പ്രവർത്തനമാണ്. സുഖമില്ലാത്ത സമയത്ത്, അവസാനം സുഖമില്ലാത്ത സമയത്ത് മംഗലാപുരത്താണ് എന്റെ ഓർമ്മ. സുഖേട് കാണാൻ വേണ്ടി ഞാനും വെൺമുളുസാദും കൂടി ആശുപത്രിയിൽ ചെന്നപ്പോ അന്ന് മൂപ്പർ പറഞ്ഞു, ശൈലിയന്റെ കാര്യമാണ്, സങ്കരന്റെ കാര്യമല്ല അന്ന് പറഞ്ഞത്. കയ്യിൽ ഒരു മാലയും പിടിച്ച് അവിടെ കിടക്കുകയാണ്. തസ്ബീഹോ തഹ്ലീലോ ദിക്റോ ചൊല്ലിക്കൊണ്ട് ആ രീതിയിൽ സംഘടനയും സ്ഥാപനത്തെയും വളരെയേറെ സ്നേഹിച്ചു ഈ രൂപത്തിലേക്ക് ഈ സ്ഥാപനം വളരുന്നതിൽ നല്ല പങ്കും വഹിച്ചത് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് തന്നെയാണ്. സംഘടനയിലും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ടാകുമ്പോൾ ഒന്നുകിൽ എം എ ഉസ്താദ് ഫോൺ ചെയ്ത് ചോദിക്കും. സമസ്ത യോഗശാപനം നടക്കുന്നതിന് മുമ്പ് രണ്ടാൾക്ക് ഫോൺ ചെയ്തിട്ട് മുസാഫറ തുടങ്ങാറുണ്ട്. ബഹുമാനപ്പെട്ട ഉള്ളാത്തങ്ങളോട് സംബന്ധം ചോദിക്കും, എം എ ഉസ്താദിനോട് കാര്യങ്ങൾ അന്വേഷിക്കും, എന്തൊക്കെയാണ് അജണ്ടയിൽ ഉള്ളത്, അതിനെപ്പറ്റി എന്താണ് എന്നൊരു ആലോചന നടത്തിയിട്ടാണ് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് മുസാഫറ കൂടുന്നതിന് മുമ്പ് ആ മുസാഫറയിലേക്ക് പോകാറ്. ഞാൻ പറഞ്ഞത് പ്രവൃത്തി ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് തന്നെയാണ് ഓടി നടത്തുന്നത്. പക്ഷേ എം എ ഉസ്താദിന്റെ അഭിപ്രായം അവസ്ഥയിൽ എപ്പോഴും അംഗീകരിക്കപ്പെടുന്നത് എം എ ഉസ്താദ് പോലും അഭിപ്രായം ആരായുന്നത് എം എ ഉസ്താദുമായിട്ടാണ്. അങ്ങനെ ദീർഘദൃഷ്ടിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി സംഘടനയും സ്ഥാപനത്തെയും ഒരുപോലെ ഒന്നിച്ച് നയിച്ച നേതൃത്വം നൽകിയ മഹാനാണ് എം എ ഉസ്താദ്. ആ രണ്ട് മഹാന്മാരെ സ്മരിക്കൽ വളരെ അനിവാര്യമാണ്. വിശദമായ വിവരങ്ങളൊക്കെ ലത്തീഫ് സൈദി പറയും. ഞാൻ ഓർക്കുന്നത് ഒരുപാട് ആളുകൾ കലക്ടർ അബ്ദുൽ ഖാദർ ഹാജി നേരത്തോട് പറഞ്ഞു, നമ്മുടെ പി എ ഉസ്താദ് ഇതിൻ്റെ വളർക്കാലം സെക്രട്ടറി ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ചിത്താരി ഉസ്താദ് അതുപോലെ ഒരുപാട് മഹാന്മാർ ഈ സ്ഥാപനത്തിലും സംഘടനയിലും വളരെ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. സമസ്ത പിളർന്ന ആദ്യ സമയത്ത് മർക്കസിലൊരു യോഗം നടന്നപ്പോൾ ബഹുമാനപ്പെട്ട പി എ ഉസ്താദ് ആദ്യമായി ഒരറബിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തി. അതിനുശേഷം എല്ലാവരും മനസ്സിൽ വളരെ വേദനയും പ്രയാസമുള്ളൊരു ഘട്ടത്തിൽ പി എ ഉസ്താദിൻ്റെ ഒരു അരമണിക്കൂർ പ്രസംഗം അവരുടെ ആത്മീയർക്കും സാധാരണക്കാർക്കും നമ്മുടെ പ്രവർത്തകർക്കും ഒരു സമാധാനം, ഒരു ശാന്തി ആ പ്രസംഗത്തിലൂടെ ഉണ്ടായി. ആ രീതിയിലുള്ളൊരു പ്രസംഗമായിരുന്നു അന്ന് പി എ ഉസ്താദ് നടത്തിയിരുന്നത്. ഞാനിപ്പോഴും ആ പ്രസംഗത്തെ പറ്റി ഓർക്കലുണ്ട്. പലരും ഞാൻ അക്കാര്യം പങ്കുവെക്കാറുമുണ്ട്. അപ്പോൾ അത്തരം മഹാന്മാരായ നേതാക്കൾ അവരെ തണലിലാണ് നമ്മൾ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സമയം കുറവായതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. മഹാന്മാരായ ആളുകളെ, കഴിഞ്ഞുപോയ മഹത്തുക്കളെ നമ്മൾ ഓർക്കണമെന്ന്, അവരെ ചരിത്രം പഠിക്കണമെന്ന് പരിശുദ്ധ അല്ലാഹു സുബ്ഹാനഹു വതാല ഓർമ്മപ്പെടുത്തിയതാണ്. അതിന് രണ്ട് കാരണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. അത് ഒന്ന്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹത്വം, നേതൃത്വം പറയേണ്ടതില്ല, ചുരുക്കി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിൻ്റെ റസൂലിനെ സത്യത്തിൽ സാധാരണ ഒരു മനുഷ്യന് തസ്കിയത്ത് ചെയ്യുന്ന
രൂപത്തിൽ അല്ല. നിങ്ങൾക്കറിയാം, നെഞ്ച് കീറി ആ ഹൃദയത്തിൽ നിന്ന് നെഞ്ചിൽ നിന്ന് ഹൃദയം എടുത്ത് കഴുകി ശുദ്ധിയാക്കിയ നേതാവാണ് അഷറഫുൽ വറ നബി മുഹമ്മദ് റസൂലുള്ളാഹി. അത് വേറെ ഒരാൾക്കും ലഭിച്ചിട്ടില്ല, അള്ളാഹു റസൂലു മാത്രം ലഭിച്ചതാ. രണ്ടാമതായി അള്ളാഹു റസൂല് അള്ളാഹു സുബ്ഹാനഹു തആല നേരിട്ട് വിളിച്ച് ഇസ്റാഉ മിഅ്റാജ് എന്ന രണ്ട് സംഭവത്തിലൂടെ അള്ളാഹു തആലാന്റെ ഉപദേശം നിർദ്ദേശം ലിനുരിയഹു മിൻ ആയാത്തിന അത് നേരിട്ട് കാണാനും കേൾക്കാനും അവസരം ലഭിച്ച മഹാനാണ് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യാത്രയിൽ ലോകത്ത് ഒരാൾക്കും നേടാൻ കഴിയാത്ത മഹാനായ ദൈനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക അൽഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിച്ച മഹാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. വാനലോകത്ത് യഥേട്ടം സഞ്ചരിക്കുന്ന അംലാക്കുകളുടെ നേതാവായ ജിബിരിൽ അലൈഹിസ്സലാമിന് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത സ്ഥലത്ത് റബ്ബിൻ്റെ വിളിപ്രകാരം അള്ളാഹു സുബ്ഹാനഹു തആലാന്റെ ക്ഷണപ്രകാരം ചെന്ന് അള്ളാഹുമായി സംസാരിക്കുകയും ഏറ്റവും വലിയ കഴിവുള്ള റഹ്മാനായ റബ്ബു സുബ്ഹാനഹു തആല ആ റസൂലുള്ളാഹിക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് തഫ്സീർ. ഈ മഹത്വം ലഭിച്ച ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഞാനത് പറയേണ്ടതില്ല. ആ രീതിയിൽ എല്ലാ രംഗത്തും ഉയർന്ന റസൂലുള്ളാഹി വൈസക്കീഹിം ഇസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അള്ളാഹു തആല സക്കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് മുസക്കീ എന്നാണ്. ലോകത്തുള്ള മുഴുവൻ ആളുകളെയും പരിശുദ്ധതയിലേക്ക് ഉയർന്ന സ്ഥാനത്തേക്ക് ഉയർന്ന സംസ്കാരത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ആളാണ് മുഹമ്മദ് നബി. ആ റസൂലുള്ളാഹിന്റെ വരവോടുകൂടെ ബാക്കിയുള്ള അമ്പിയാക്കന്മാരെ മുഴുവൻ നിയമങ്ങളും ദുർബലപ്പെടുകയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിയമങ്ങൾ ഇവിടെ നിലയ്ക്കുകയും ചെയ്ത ആളാണ്. പക്ഷേ അള്ളാഹു തആല പറഞ്ഞത് നോക്ക്, നിങ്ങൾ അഹ്സനൽ ഖസസ് ലിനുസബ്ബിത ബിഹി ഫുആദ, കഴിഞ്ഞുപോയ മഹാന്മാരുടെ ചരിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്തിനാണത് പറഞ്ഞു തരുന്നത്? ലിനുസബ്ബിത ബിഹി ഫുആദ, നിങ്ങളെ ഹൃദയത്തിൽ ഒരു വശവും ഇല്ലാതെ ആ റസൂലുള്ളാഹിൻ്റെ ഹൃദയത്തിനെ ഉറപ്പിച്ചു നിർത്താൻ. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന സമയത്ത്, ലോകത്ത് വിഷമങ്ങൾ നേരിടുന്ന സമയത്ത് കുലുങ്ങാതെ പതറാതെ അള്ളാഹുവിൻ്റെ റസൂലിനെ നിലനിർത്താൻ അള്ളാഹു തആല പറഞ്ഞ ഒരു കാരണം അഹ്സനൽ ഖസസ്, കഴിഞ്ഞുപോയ മഹാന്മാരെ കഥകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമെന്നാണ്. ലിനുസബ്ബിത ബിഹി ഫുആദക, അതുകൊണ്ട് നിങ്ങളെ ഹൃദയത്തിന് ഞാൻ തസ്ബീത്ത് നൽകും. നോക്ക് നിങ്ങൾ, അപ്പം അത്രയും ഉയർന്ന ഹൃദയത്തെ കഴുകി ശുദ്ധിയാക്കിയ അള്ളാഹുവിൻ്റെ റസൂൽ വഹിമ്മത്തുഹു സൂറാ അജല്ലു മിനദ്ദഹരി എന്നാണ് മഹാന്മാർ പറഞ്ഞത്. റസൂലാന്റെ ഹിമ്മത്ത് വളരെ വലുതാ. ലഹൂഹി മമുൻ ലാ യുംതഹ, അതിനറ്റമില്ലാത്ത മനക്കരുത്തുള്ള ധൈര്യമുള്ള ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിൻ്റെ ചെറിയ ഹിമ്മത്തിന് പോലും കാലത്തേക്കാൾ വലുപ്പമുണ്ട് അല്ലെങ്കിൽ വിശാലതയുണ്ട് എന്ന് പറഞ്ഞ ആ മുഹമ്മദ് റസൂലുള്ളാഹിയോടാണ് അള്ളാഹു പറഞ്ഞത് ലിനുസബ്ബിത ബിഹി ഫുആദക, മഹാന്മാരെ ചരിത്രം കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ധൈര്യം നൽകും, ഹിമ്മത്ത് നൽകും, ശക്തി നൽകുമെന്ന് ഉറപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം മഹാന്മാരായ ആളുകളുടെ ചരിത്രം നമ്മൾ പഠിക്കണം. അതിലൊരുപാട് ധൈര്യം ഒരു ഭാഗത്ത് നമുക്കുണ്ടാകും, പ്രവർത്തനത്തിൽ മുന്നേറാനുള്ള ശക്തി ആർജിക്കും. അത് മഹത്തുക്കളുടെ സന്ദേശങ്ങൾ അല്ലെങ്കിൽ അവരെ സംഭവങ്ങൾ വിശദീകരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്.
അതാണ് പരിശുദ്ധ ഖുർആനിൽ 124,000 അമ്പിയാക്കന്മാരുണ്ടെങ്കിലും പ്രധാനികളായ അല്ലെങ്കിൽ മക്കാർക്ക് പരിചയമുള്ള 24 പ്രവാചന്മാരെ അള്ളാഹു പരിചയപ്പെടുത്തിയത്. ആ പ്രവാചന്മാരെ നിയമങ്ങളൊക്കെ മാറി അള്ളാഹുവിൻ്റെ റസൂലിന് പുതിയ നിയമം നൽകി വഅത്മംതു അലൈക്കും നിഅമതി ആ ദീൻ അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലൗമ അക്മൽതു ലക്കും ദീനക്കും നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞിട്ടും ആ അമ്പിയാക്കന്മാർ ഖുർആനിൽ ഖിയാമനാള് വരെ അന്ന് കഴിഞ്ഞു പോകുന്നതല്ലല്ലോ 24 പ്രവാചന്മാരെ ചരിത്രങ്ങൾ വിശദമായി വിശദീകരിച്ച് ഒരു സൂറത്ത് തന്നെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ പേരിൽ അള്ളാഹു റസൂലാണ് പഠിപ്പിച്ചു. എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞതാണ് ലിനുസബ്ബിത ബിഹി ഫുആദക്, ഒന്ന്. രണ്ടാമത്തത് അള്ളാഹു പറഞ്ഞു ഉലഐക്കല്ലദീന ഹദല്ലാ, ഞാനപ്പറഞ്ഞ 24 ആളുകളും അള്ളാഹുവിൻ്റെ ഹിദായത്ത് ലഭിച്ചവരാണ്, ആ മാർഗം നിങ്ങളും സ്വീകരിക്കണം. എന്തിനാണിത്? അള്ളാഹുവിൻ്റെ റസൂലിലെ ഏറ്റവും വലിയ അക്മൽ ആ റസൂലുകൾക്ക് പോലും മഹാന്മാരെ ചരിത്രം പഠിക്കണം, ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം. ഇതാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പോൾ അതിനൊരു സബബായി അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ചത് മഹാന്മാരുടെ ചരിത്രമാണ്. ആ ചരിത്രം ഓർക്കാൻ പാടില്ല, പറയാൻ പാടാണ്. ആരെങ്കിലും പറഞ്ഞേ നിങ്ങൾ ചിന്തിച്ചോ, വിശ്വാസത്തിന്റെ കാര്യങ്ങളും ഈമാന്റെ കാര്യങ്ങളും കർമ്മത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ മറിയം ബീവിൻ്റെ കഥ, ആസാ ബീവിൻ്റെ കഥ, അതുപോലത്തെ മഹതിമാരുടെ ചരിത്രങ്ങൾ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവരനുഭവിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആ വഴിക്ക് നീങ്ങണമെന്ന് അള്ളാഹു തആല പറയാണ്. മാത്രമല്ല, ആ മഹത്തുക്കളും മഹതിമാരും പ്രവർത്തിച്ച പ്രവർത്തനത്തിൻ്റെ ഫലമായി അറിവ് കിട്ടിയ നേട്ടങ്ങൾ അഖുർആൻ അള്ളാഹു തആല പറയാണ്. സത്യത്തിൽ ഹജ്ജത്തിൽ അള്ളാഹു തആല കഥ പറഞ്ഞപ്പോൾ ഒരു പ്രസവത്തിൻ്റെ കഥയാണ് ഖുർആൻ പറഞ്ഞത്. സ്ത്രീകൾ പ്രസവിക്കുന്ന കഥ ഇന്നി നദർതുലക മാഫി ബത്തുനി മുഹററൽ ഫതഖബ്ബൽ മിന്നി ഇന്നക അന്ത സമീഉൽ അലീം. ഹന്നത്ത് ബീവിൻ്റെ ഒരു പ്രസവത്തിൻ്റെ കഥയാണ്. ഒരുപാട് പാഠങ്ങൾ അതിലുള്ളത് കൊണ്ട് ആ ഹന്നത്ത് അള്ളാഹു തആല പ്രവാചകത്തെ പതിയിൽപ്പെട്ട ആളല്ലല്ലോ, മറിയം ബീബിൻ്റെ ഉമ്മ ആണെന്നതാണ് ഹന്നത്ത് അള്ളാഹു തആലയുടെ ഒരു പ്രത്യേകത. പക്ഷേ ആ പ്രത്യേകത അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഓർമ്മപ്പെടുത്തി എങ്ങനെയായിരിക്കണം പ്രസവം നടക്കുന്നത്, എന്തൊക്കെയാണ് അതിൽ സ്വീകരിക്കേണ്ട മര്യാദകൾ, എന്തൊക്കെയാണ് കുട്ടികൾക്ക് നൽകേണ്ട പേരുകൾ, ഏത് രൂപത്തിലായിരിക്കണം ആ പേര് നൽകുന്നത് തുടങ്ങിയിട്ട് മുസ്ലിങ്ങൾ ലോകത്ത് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന നേർച്ച വരെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാ ഭവി ഉദാഹു മുഖത്തതി. സ്ത്രീകളാണ് സാധ്യത്തിൽ കൂടുതൽ നേർച്ചയാക്കാറുള്ളത്. അതുകൂടി സൂചിപ്പിച്ചുകൊണ്ടായിരിക്കണം ഹന്നത്ത് അള്ളാഹു തആല നേർച്ചയാക്കിയ കഥയാണ് പറയുന്നത്. ആ നേർച്ചയാക്കി ഹന്നത്ത് അള്ളാഹു തആല പ്രസവിച്ചിട്ടില്ല, വയറ്റിൽ കിടക്കുകയാണ് കുഞ്ഞൻ. ആ കുഞ്ഞനെ നദർ തുലക്ക മാഫി ബത്തിനി മുഹററ ബൈത്തുൽ മഖ്ദിസ് എന്ന പള്ളിക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഞാൻ ഈ കുട്ടിയെ നേർച്ചയാക്കി. ഹന്നത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മകള് അല്ലെങ്കിൽ മകൻ വിശ്വസിക്കുമ്പോഴല്ലേ അതറിയാറുള്ളൂ സാധാരണഗതിയിൽ. ആ കുട്ടിയെ ബൈത്തുൽ മഖ്ദിസ് നേർച്ചയാക്കിയിട്ടുണ്ട് ഹന്നത്ത്. അതുകൊണ്ട് വല്ലുഹു നുദൂറഹും അത് ഖുർആൻ തന്നെ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ നേർച്ചയാക്കിയാൽ ആ നേർച്ച നിങ്ങൾ ഭരിക്കണം, ആ നേർച്ച അനുസരിച്ച് നിങ്ങൾ നീങ്ങണം, അത് നിങ്ങൾ ചെയ്യണം. ഇസ്ലാമിൻ്റെ മുമ്പുള്ള ആളുകൾ പോലും നല്ലൊരു കാര്യം നേർച്ചയാക്കിയാൽ
അവർ ഇസ്ലാമത സ്വീകരിച്ചാലും അത് സ്വീകരിക്കണമെന്ന് അത് പകരിക്കണമെന്ന് ഉമർ ഫാറൂഖ് അള്ളാഹു തആലാനോട് അള്ളാഹു തആല പറഞ്ഞതാണ്. ആ സംഭവം ഓർമ്മപ്പെടുത്താൻ ഉദ്ധരിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ആ കൃത്യം ആ ഉമ്മയും ആ മകളും ഭംഗിയായി നിർവഹിച്ചതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ തന്നെ അവർക്ക് നൽകിയ ഗുണം എടുത്തു വച്ചിട്ടുണ്ട്. സക്കറിയ നബി അലൈഹിസ്സലാം കൊല്ലമ ദഖൽ അലൈഹ സക്കറിയൽ മിഹ്റാബ വജദ ഇൻദഹ റിസ്ഖാ. സക്കറിയ നബിയാണ് ആ കുഞ്ഞിനെ വളർത്താൻ ഏറ്റെടുത്തത്. നിങ്ങൾക്കറിയാവുന്ന സംഭവമാണ്. ആ കുഞ്ഞിൻ്റെ സംരക്ഷണവും ആ കുഞ്ഞിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്തത് മഹാനായ പ്രവാചകൻ സക്കറിയ നബി അലൈഹിസ്സലാമാണ്. ആ സക്കറിയ നബിയെ പറ്റി പറഞ്ഞതാ കൊല്ലമ ദഖല അലൈഹ സക്കറിയൽ മിഹ്റാബ വജദ ഇൻദഹ റിസ്ഖാ. ആ സക്കറിയ നബി പുറത്തുപോയി ഭക്ഷണവുമായി തിരിച്ചു വരുമ്പോൾ മറിയമെന്ന ആ കുട്ടിൻ്റെ ആവശ്യവുമായി തിരിച്ചു വരുമ്പോൾ ആ വീട്ടിൽ ആ റൂമിൽ നല്ല ഭക്ഷണം കാണുകയാണ്. ആ കാലഘട്ടത്തിൽ കിട്ടാത്ത രീതിയിലുള്ള പഴവർഗ്ഗങ്ങളാണെന്നാണ് മുഫസ്സിരീങ്ങൾ പലരും ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ആ പഴം ആ ഭക്ഷണം കാണുമ്പോൾ മറിയം ബീബിനോട് സക്കറിയ നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ് കുല്ലമ ദഖല അലൈഹ സക്കറിയൽ മിഹ്റാബ വജദ ഇൻദഹ റിസ്ഖൻ അന്നാ ലക്കി ഹാദാ അന്നാ ലക്കി ഹാദാ ഈമാ നോക്കി നിങ്ങൾ ഹുവ മിൻ ഇൻദില്ലാ. അതെനിക്ക് അള്ളാഹു തആലാനൊക്കെ അത് കിട്ടിയതാണ്. സാധാരണ ഭക്ഷണം കൊടുക്കുന്ന ഒരാൾ ഉസ്താദിന് അന്ന് വേറൊരാൾ ഭക്ഷണം കൊടുത്താൽ അയാൾക്ക് പ്രയാസം തോന്നാറുണ്ട്. ചെലവ് മുടക്കാതെ നിങ്ങളെന്താ മറ്റൊരാളെ ഭക്ഷണം സ്വീകരിച്ചതെന്ന് സാധാരണയുള്ളതാണ്. ഈ ചോദ്യമാണ് സക്കറിയ നബി അലൈഹി സ്ലാമും ചോദിച്ചത്. പക്ഷേ മറുപടി വന്നത് ഹുവ മിൻ ഇൻദില്ല, അത് അള്ളാഹു തആല തന്നയച്ചതാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ഈ പാഠം പഠിപ്പിച്ചത് മറിയം ബീവിൻ്റെ ആ വാക്കിലൂടെയാണ്. അള്ളാഹു ഒരാൾക്ക് കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചാൽ ആരുടെയും കണക്കിനോ ചിട്ടക്കോ വിധേയമല്ലാത്ത രീതിയിൽ അള്ളാഹു തആല നൽകുമെന്ന ആശയം ആ മറിയമാണ് ലോകത്തെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ സംഭവം സംഗതി ഒരു പ്രസവത്തിൻ്റെ കഥയാണെങ്കിലും ഒരു രഹസ്യ വിഷയമാണെങ്കിലും ഒരു രഹസ്യമായ അനുഭവമാണെങ്കിലും അത് ഖുർആൻ എടുത്തു പറഞ്ഞു. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്ന ഇപ്പല്ല, വീട്ടിലെ ഭാര്യ പ്രസവിച്ചാൽ ഭർത്താക്കന്മാർ പിന്നെ 6-7 ദിവസത്തേക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കൂല. അവർക്കെന്തോ ഒരു വെറുപ്പാണ്. പ്രസവിച്ച ഭാര്യ കിടക്കുന്ന വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ പ്രസവിച്ച മകൾ കിടക്കുന്ന വീട്ടിൽ നിന്ന് അവിടുത്തെ പുരുഷന്മാർ ഭക്ഷണം കഴിക്കാത്തൊരു ശൈലി ഒരു ശീലം അന്നുണ്ടായിരുന്നു. പക്ഷേ പ്രസവം അത്ര മോശപ്പെട്ട കാര്യമല്ല. ജനങ്ങൾ ഉണ്ടാകണമെങ്കിൽ, മനുഷ്യരുണ്ടാകണമെങ്കിൽ, നെസിൽ ഉണ്ടാകണമെങ്കിൽ മനുഷ്യ പരമ്പര ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ അള്ളാഹു ജനങ്ങൾക്ക് നൽകുന്നതായ നിഅമത്തിന്റെ വലുപ്പം ആളുകളെ ധൈര്യപ്പെടുത്താൻ ഇന്നല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ഒരു കണക്കുമില്ല. പണ്ട് മുജാഹിദ് പറയാറുണ്ടായിരുന്നു, വൈദ്യശേ ലോകത്തുള്ള മനത്തരികളെ എണ്ണം മുഴുവനും അറിയുമെന്ന് വഹിജ വായിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ മുജാഹിദ് ഷബാബിൽ പ്രാവശ്യം എഴുതി ലോകത്തുള്ള മനത്തരികളെ എണ്ണം മുഴുവനും അറിയാൻ അവർക്ക് കഴിയില്ല. ഒരു ലോഡ് മണലിൽ എത്ര തരിയുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. നോക്കി നിങ്ങൾ എന്നാലും അത് കറാമത്തന്നാണ്. ഒരു ലോഡ് മണലിൽ എത്ര തരിയുണ്ടെന്ന് ഇവിടെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പക്ഷെ അങ്ങനെ കൈവിനെ പരിമിതപ്പെടുത്തുന്ന, കൈവിനെ ചുരുക്കുന്ന, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ നിയമത്തിനെ ചുരുക്കി കാണുന്നൊരു സ്വഭാവമായിരുന്നു. നമ്മളതിന് പലപ്പോഴും പ്രസിക്കുമ്പോൾ മറുപടി വരുന്നത് ഇന്നല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ഇത് സത്യത്തിൽ നമ്മളെ പഠിപ്പിച്ചത്, നമുക്ക് പറയാൻ കഴിഞ്ഞത് ഖുർആനുള്ളത് കൊണ്ട് തന്നെയാണ്. സംശയമൊന്നും കാര്യത്തില്ല. പക്ഷേ ആ ഖുർആനുണ്ടെങ്കിലും അതിൻ്റെ ആരവും പരിശോധിച്ചാൽ അത് മറിയം ബീവി പറഞ്ഞതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലാണ് പറഞ്ഞത് വബി ഹുദാഹു മുഖ്തദിഹി. അവരുടെ ആ മാതൃക ഹിദായത്ത് സന്മാർഗം വളരെ വലുതാണ് നബിയെ, നിങ്ങളത് മനസ്സിലാക്കണം. അതിനെയാണ് ഖുർആനിൽ ഞാൻ 24 അമ്പിയാക്കന്മാരെ ചരിത്രം വിശദീകരിക്കുന്നത്.
അത് മനസ്സിലാക്കണമെന്ന് മാത്രമല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഫായ്ദ ഉണ്ട്, നിങ്ങളുടെ മനസ്സിന് സ്ഥൈര്യമുണ്ടാകും. ഒന്ന്. രണ്ടാമത്തത് ഹുബിഹുദാഹു മുഖത്തതി, നിങ്ങളെ സന്മാർഗം അതിലൂടെയാണ് നേടാൻ കഴിയുന്നത്. ഇത് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം ആരംഭ റസൂലുള്ളാഹിയോടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അഹ്ശയും ലോകത്തിലെ ഏറ്റവും വലിയ അത്തുക്കയും ഏറ്റവും വലിയ മഹാനുമായ ആഴലമുമായ അള്ളാഹുവിൻ്റെ റസൂലിനോടാണ് അള്ളാഹു തആല പറയുന്നത് മഹാന്മാരെ ചരിത്രത്തിന് പാഠം ഉൾക്കൊള്ളണമെന്ന്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം, മഹാന്മാരെ ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും നമ്മൾ കാണുമ്പോഴാണ് അപഹസിബത്തും മന്ദതുഹുൽ ജന്ന വലമ്മയലമില്ലാഹുല്ലദീന ജാഹദൂ മിൻകും വയലമസ്വാബിരീൻ. നോക്ക്, നിങ്ങൾ അള്ളാഹു തആല ചോദിച്ചതല്ലേ, അവരെ പ്രയാസങ്ങളും വിഷമങ്ങളും അറിയാതെ അങ്ങനെ അതുപോലെ പ്രയാസങ്ങളും വിഷമങ്ങളും നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാതെ വെറുതെ പോകാതിരുന്നത് പോലെ അങ്ങ് സ്വർഗത്തിൽ പോകാമെന്ന് ചിന്തിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിച്ചതാണ്. നമ്മളതറിയണം. തന്നെയുമല്ല ഒറ്റക്കാര്യം ഞാൻ ഉറപ്പെടുത്തുന്നത്, ഈ കേരളത്തിൽ മറ്റു പല നാടുകളും അങ്ങനെ തന്നെ ആയി. ഇപ്പം എല്ലാ നാടും നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലെത്തി. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും മഹാന്മാരെ ജാറമുണ്ടാകും. അവിടെ ഉണ്ടാകുന്ന ആ പരിസരത്തുള്ളൊരു ഒരുജി, ആ പരിസരത്തുള്ളൊരു ആലിമ്, ആ പരിസരത്തുള്ളൊരു പണ്ഡിതൻ, അയാളെ ജീവിതത്തോടെ ഫായ്ദകളെന്നുണ്ടെങ്കിലും ഏറ്റവും വലിയ ഫായ്ദ ആ മഹാന്മാരെ തലമുറകൾ കഴിഞ്ഞാലും മറന്നു പോകില്ല. ഇപ്പോൾ നോക്ക്, നിങ്ങൾ ഈ സൈദിയ സ്ഥാപനം ഇവിടെ നിൽക്കുന്ന കാലത്തോളം പി എ ഉസ്താദിനെ മറക്കാൻ കഴിയില്ല, എം എ ഉസ്താദിനെ മറക്കാൻ കഴിയില്ല. ഇവിടുത്തെ സന്താനങ്ങൾക്ക് ഒരുപക്ഷെ അവരെ കാണാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത മക്കൾ സൈദിയ കാണുമ്പോൾ, സൈദിയൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഇത് സ്ഥാപിച്ച ആളുകളെ സംബന്ധിച്ച് ഓർക്കും. ഇപ്പോൾ കല്ലട്ടർ അബ്ദുൽ ഖാദർ ഹാജി ഞാനൊന്നും അയാൾ കണ്ടിട്ടില്ല എൻ്റെ കാലത്തിൽ, പക്ഷെ അയാൾ കാണണം, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലത്തെ പല നല്ല മനുഷ്യന്മാരെയും നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ അവരെ ആധാറുകളെ നമ്മൾ കാണുന്നുണ്ട്, അവരെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, അവർ ഈ സമൂഹത്തിനും ദീനിനും ചെയ്ത നേട്ടങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആ കാണുമ്പോൾ ആ മഹത്തുക്കളെ പറ്റി നമ്മൾക്ക് ഓർമ്മ വരികയാണ്. അതൊരു സ്വാലിഹങ്ങയ മനുഷ്യനാകുമ്പോൾ, ഒരു വലിയയാകുമ്പോൾ, അള്ളാഹു തആല ഇഷ്ടപ്പെട്ട ഒരാളാകുമ്പോൾ, ആ റബ്ബിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാകുമ്പോൾ ആ പാഠം നമ്മളേക്ക് മനസ്സിലേക്ക് കടന്നു വരികയും നമ്മളെ പാഠം ഉൾക്കൊള്ളുകയും ചെയ്യും. അതാണ് ഈ കേരളത്തിൽ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ നിലനിൽപ്പിന് ഏറ്റവും വലിയ ആധാരം, തെളിവ് അല്ലെങ്കിൽ ശക്തി. മറ്റ് നാടുകളെ പോലെയല്ല, ഏത് നാട്ടിൽ ചെന്നാലും അവിടെ ഒരു വലിയൻ്റെ കബറുണ്ടാവും. അവിടെ ആ വലിയൻ്റെ കബറിൽ ജിയാർത്തുകളും നേർച്ചകളും ഉറൂസുകളും നടക്കും, അവരെ പറ്റിയുള്ള സ്മരണ. എന്താണ് ഇതിൻ്റെ ആവശ്യം? അതുകൊണ്ടാണ് നേട്ടം എന്താണ്? ആ ചുറ്റുവട്ടത്തുള്ള ആളുകൾ ആ മഹാൻ ഓർക്കുകയും ആ മഹാൻ്റെ കാര്യങ്ങൾ, കർമ്മങ്ങൾ, പ്രവൃത്തികൾ, ആചാരങ്ങൾ മനസ്സിലാക്കി ചെറിയ രീതിയിലെങ്കിലും നമ്മളതിന് പിൻപറ്റാൻ തയ്യാറാവും. അവിടുത്തെ ജനങ്ങൾ പിൻപറ്റാൻ തയ്യാറാവും. സ്ത്രീകളും കുട്ടികളും അതിന് സന്നദ്ധരാകും. അപ്പോൾ ഇസ്ലാമിൻ്റെ വളർച്ചയല്ലേ ഒമഹിയായ ഒമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. മഹാന്മാരായ ആളുകളുടെ ജീവിതവും അവരുടെ മരണവും അള്ളാഹു തആലക്ക്, അള്ളാഹുവിൻ്റെ ദീനിന്, ആ ദീനിൻ്റെ വളർച്ച അത്തരം മഹത്തുക്കളായിക്കുന്ന ആളുകളിലൂടെയാണ്. ഒരു പക്ഷേ ജീവിച്ചിരിക്കുന്ന ആളുകളെക്കാൾ ദീനിന് നേട്ടമുണ്ടാകുന്നത്, ദീനിന് ഗുണമുണ്ടാകുന്നത് മരിച്ചുപോയ മഹാന്മാരെ കൂടെ. ഇപ്പം സി എം വലിയുള്ളാഹി, നിങ്ങൾ ചിന്തിച്ചോ, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുള്ളതിനേക്കാൾ ഇന്ന് മരണത്തിന് ശേഷം ഈ ദീന് അദ്ദേഹത്തെ കൊണ്ട് നേട്ടമുണ്ട്. നമ്മുടെ ആ ഭാഗത്തൊക്കെ ഈ ഭാഗത്ത് കുറവായിരിക്കും, ആ ഭാഗത്താണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് പല സ്ഥാപനങ്ങളും ഉയർന്നു വരുന്നത്, വലിയ വലിയ സ്ഥാപനം അല്ലെങ്കിലും മദ്രസകളും പള്ളികളും ഒക്കെ. സി എം സെൻറ്റർ, സി എം മദ്രസ, സി എം ഹൈസ്കൂള്, സി എം എന്ന് പേര് തുടങ്ങിക്കൊണ്ടാണ് പല സ്ഥാപനങ്ങളും. ആളുകളുടെ താല്പര്യവും ആളുകളുടെ ആവേശവും അത്തരം മഹാന്മാരുള്ള നമ്മുടെ സ്നേഹവും, അതൊരു ഇസ്ലാമിൻ്റെ വളർച്ചയല്ലേ? നിങ്ങൾ ചിന്തിച്ചോ, ചൂഷണമെന്ന് പറയും ചിലർ. മുജാഹിദുകളും ജമാഅത്തുകളൊക്കെ പറയുന്നത് അത് ചൂഷണമാണ്. എന്ത് ചൂഷണ?
ദീന് അതുകൊണ്ട് നേട്ടമുണ്ടാകുകയല്ലേ, ദീൻ അതുകൊണ്ട് വളരുകയല്ലേ. നമ്മുടെ ഭാഗത്തൊക്കെ പല സ്ഥാപനങ്ങളിലും ഒരു കൊല്ലത്തെ വരുമാനം, ആ മദ്രസ നടക്കാനും പള്ളി നടക്കാനും ഒരു കൊല്ലത്തേക്കുള്ള വരുമാനം ലഭിക്കുന്നത് ആ ആണ്ടിലൂടെയാണ്. അവരെ പേര് നടത്തുന്ന ആണ്ട് ആളുകൾക്ക് താല്പര്യമുണ്ടാവും, ആളുകൾ സംഭാവന ചെയ്യും. ദീനല്ലേ വളരുന്നത്, നിങ്ങൾ ചിന്തിച്ചോ. ഇനി ഒരു അനുവദനീയ മാർഗത്തിൽ കൂടിയാണെങ്കിലും, മാർഗം വെറും ഹലാലാണ്, എന്നാൽ പോലും ഹറാമല്ലെങ്കിൽ ആ മാർഗത്തിലൂടെ ദീൻ വളരുമ്പോൾ അത് ആവശ്യമല്ലേ, അല്ലെങ്കിൽ മൊത്തലൂപല്ലേ, പ്രിയപ്പെട്ട താലിമുകൾ ചിന്തിച്ചതോ? അപ്പം ഞാൻ പറഞ്ഞത് ഈ ഔലിയാക്കന്മാർ അല്ലെങ്കിൽ മഹാന്മാർ അല്ലെങ്കിൽ സ്വാലിഹ്യങ്ങളായിരിക്കുന്ന ആളുകൾ നമ്മളവരെ ഓർക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ അതുകൊണ്ടാണ് നമുക്ക് സ്ഥൈര്യം ലഭിക്കുന്നത്, നമുക്ക് ധൈര്യമുണ്ടാകുന്നത്. ആ മഹാന്മാരുടെ ത്യാഗങ്ങൾ, അന്ന് അവർ അനുഭവിച്ച പ്രയാസങ്ങളും പ്രശ്നങ്ങളും അത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊരു ധൈര്യമുണ്ടാകും. ഇതുകൊണ്ട് തന്നെയാണ് അസ്റഫുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി ഉഹദ് രണ്ടാംഗണത്തിൽ എല്ലാ ഫീ കുല്ലി റഇസി സനാ റാസി, അങ്ങനെയല്ലേ പറഞ്ഞത്? വേറെയും പല തഫ്സീലും മുത്തഹിൽ ബാരി ഒക്കെ ഉണ്ട്. ആ ആണ്ടിൻ്റെ ദിവസം വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ ചെന്ന് ദുആ ചെയ്യും, ഖുർആനിൻ്റെ ആയത്ത് ഓതും, അവിടെ കയറി ചെന്ന് അവർക്ക് സലാം പറയും. ഇതായിരുന്നില്ലേ അള്ളാഹുവിൻ്റെ റസൂൽ നടത്തിയത്? ഉറൂസ് തന്നെയല്ലേ അത്? എന്തിനാണ് ഈ ലോകത്തിനത് കാണിച്ചത്? മരിച്ചുപോയ ആളുകൾ, ഏതോ കാലത്ത് മരണപ്പെട്ടു പോയ ആളുകൾ ഇപ്പം അതിനെപ്പറ്റി എന്ത് പറയാനാണ്, അതിനെപ്പറ്റി എന്ത് ചിന്തിക്കാനാണ് എന്ന ധാരണ ശരിയല്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവിടെ റസൂൽ പോകേണ്ടതില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പോകുമെന്ന് മാത്രമല്ല, ഇബ്നു കസീർ വരെ പറഞ്ഞു ശേഷം ഖുലഫാക്കളും ആണ്ട് ദിവസമാകുമ്പോൾ അവിടെ പോകാറുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് അവിടെയല്ല. അങ്ങനെ മഹാന്മാരുടെ സ്മരണ ഈ ലോകത്ത് നിലനിർത്തണം, അത് ആവശ്യമാണ്. ലോകത്ത് പഠിപ്പിക്കല്ലേ, നിങ്ങൾ ചിന്തിച്ചോ. ലോക ജനത മുഴുവനും ഇന്ന് പരിശോധിച്ചാൽ കൊല്ലം കണക്കാക്കുന്നത് ഹിജ്റയെ ആസ്പദമാക്കിക്കൊണ്ടാണ്. ഹിജ്റ പോയത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. പക്ഷേ ഹിജ്റയുടെ തുടക്കം മുഹറം മാസത്തിലാണ് എന്ന് ചർച്ചൊക്കെ ഉണ്ട് മുത്തഹിൽ ബാരിക്ക്. എന്നാലും ലോകം മുഴുവനും ആ ഹിജ്രിയ ഹിജ്റ പോയ സംഭവം മനുഷ്യൻ്റെ മനസ്സെന്ന് നീങ്ങാതിരിക്കാൻ, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ഞാൻ അതൊന്നും വിശദീകരിക്കാൻ സമയമില്ല, ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ ആ വലിയ പാഠം ഓരോ ദിവസവും കലണ്ടർ മറച്ചിടുമ്പോൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. അതാണ് ഹിജ്റ എന്ന സംഭവം. അത് മഹാന്മാരായ അസ്റഫുൽ ഹഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള സഹാബിമാരുടെ യാത്രൻ്റെ ഒരു സംഭവമാണത്. ഓരോ ദിവസവും ഡേറ്റ് പറയുമ്പോൾ ഇന്ന് റബീഉൽ അവ്വൽ നാലാണ്, അല്ലെങ്കിൽ മുഹറം മാസം ഒമ്പതാണ്, അല്ലെങ്കിൽ ദുൽഹജ്ജ് എട്ടാണെന്ന് പറയുമ്പോൾ ആ ഹിജ്റയെ പറ്റി നമ്മുടെ മനസ്സിൽ വരികയാണ്. ആ ഹിജ്റയിൽ അല്ലാഹു റസൂൽ അനുഭവിച്ച ത്യാഗങ്ങൾ നമ്മളെ ഹൃദയത്തിൽ വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യവും അതിൽ ഒതുങ്ങും. ഒന്ന് നമുക്കൊരു ധൈര്യം, നാട് വിട്ടാലും വിരോധമില്ല, ഇസ്ലാമിനെ വളർത്താൻ അതാണ് ആവശ്യമെങ്കിൽ, അതാണ് ലക്ഷ്യമെങ്കിൽ, അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ വളർച്ചയെങ്കിൽ ഹിജ്റ വിടണം എന്ന് മനസ്സിലേക്ക് കടന്നു വരാൻ അത് കാരണമായില്ലേ. ആ റസൂലാൻ്റെ ത്യാഗവും ആ റസൂലാൻ്റെ പ്രവർത്തനവും ഇമാം ബുഖാരി പോലും ഫഹിജ്റത്തുഹു ഇലല്ലാഹ്, ആ ഹിജ്റയാണ് ഇഖ്ലാസിനെ പറ്റി പഠിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ആ ചുരുക്കത്തിൽ മഹാന്മാർ മാത്രമല്ല, മഹത്തായ പ്രവർത്തനങ്ങൾക്കും ആ ഡേറ്റും ആ ദിവസവും ആവർത്തിച്ചു വരുമ്പോൾ മനുഷ്യൻ്റെ ഈമാൻ വർദ്ധിക്കാനും ഹിദായത്ത് വർദ്ധിക്കാനും നമ്മുടെ തസ്ബീത് അഥവാ ഖൽബിനൊരു ഹിമ്മത്തൊരു സ്ഥിരത ഉണ്ടാകാനും ഈ സംഭവങ്ങളൊക്കെ കാരണമാകുന്നുണ്ട് എന്ന് മാത്രമല്ല കാരണമാക്കണമെന്ന് പഠിപ്പിക്കാം.
ഹിജ്റ നമുക്ക് നൽകുന്ന ഇമാം ഖസ്തല്ലാൻ റഹ്മത്തുള്ള പറഞ്ഞതുപോലെ ഹിജ്റ വർഷം ഈ ലോകത്ത് ഉണ്ടാവാനുള്ള കാരണം ആ ഇസ്ലാമിൻ്റെ ആ മർമ്മമായ സംഭവം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാൻ പാടില്ല, നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കണം. അതിലൂടെ നമുക്ക് ഈമാൻ വർദ്ധിക്കും, നമുക്ക് ശാന്തതയും സമാധാനവും ലഭിക്കും. അതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ പറയുമുണ്ട്. ഞാൻ നിർത്തുന്നു, നിങ്ങൾ ചിന്തിച്ചോ. അതുകൊണ്ട് അത്തരം മഹത്വക്കളായിരിക്കുന്ന ആളുകളെയും മഹത്വമേറിയ സംഭവങ്ങളെയും നമ്മൾ ഓർക്കണം. അത് ലോകത്തോട് തലമുറ തലമുറയായി കഴിഞ്ഞാലും നാം അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരും നമ്മുമായുള്ള ഏറ്റവും വലിയ ബന്ധം അതാണ്, ദീനുള്ള ഇഹ്വത്താണ്. ആ ദീൻ നമ്മുടെ കയ്യിലുള്ള ദീന് പ്രചരിപ്പിക്കുന്നതിൽ മുന്നണി പോരാളികളാണ് അവർ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹു തആലയോട് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ, നേരത്തെയുള്ള മുഅ്മിനീങ്ങൾക്ക് നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, നിങ്ങളെ കാലത്ത് ജീവിക്കുന്ന ആളുകാരെ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അതൊക്കെ ആവശ്യമാണ്. നിങ്ങളെ കുടുംബത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, അതേ സമയത്ത് മുമ്പ് കഴിഞ്ഞ് പോയ ആളുകൾ നിങ്ങളുടെ മനസ്സിൽ വേണം. അവരെ ത്യാഗം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. നമ്മളൊക്കെ വിരിച്ചെടുത്ത് കിടക്കുകയാണ്. ഈ ശൈദിയ നോക്ക്, നിങ്ങൾ ഇതിവിടെ ഉണ്ടാക്കിയത് ഇവിടുത്തെ ഉഹ്റവിയായ പണക്കാരാണ്. ഒരിക്കലും അവരെ നമുക്ക് മറക്കാൻ പാടില്ല. ഇവിടുത്തെ ഉഹ്റവിയായിരിക്കുന്ന ആലിമീങ്ങളാണ്. പി എ ഉസ്താദിനെ പോലത്തെ, എം എ ഉസ്താദിനെ പോലത്തെ, ചിത്താരി ഉസ്താദിനെ പോലത്തെ വലിയ വലിയ ആലിമീങ്ങൾ പറയുമുണ്ടാവും. എനിക്ക് പേരറിയുന്നവരെ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവരാണ് ഈ കാര്യം ചെയ്തത്. ആ നന്ദി സത്യത്തിൽ അതാണ് ഇത്, അവരോടുള്ള കൂറ്, ആ നന്ദി. ഇത്രയും വലിയൊരു കാര്യം ഒരു ചെയ്തല്ലോ, അത് പുലർത്തുകയാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വലി ഇഖ്വാനില്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അതേ സമയത്ത് വലാ തജിയാൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ. നിങ്ങൾ അവരെ മറന്നാൽ, നോക്ക് നിങ്ങൾ അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾ അവരെ മറന്നാൽ അത് മുഅ്മിനീങ്ങളെ മറന്ന്, അല്ലെങ്കിൽ മുഅ്മിനീങ്ങളോട് നിങ്ങൾക്ക് വൈരാഗ്യമുണ്ടായി, മുഅ്മിനീങ്ങളോട് നിങ്ങൾക്ക് വിദ്വേഷമുണ്ടായി എന്നതിൻ്റെ തെളിവാണത്. അതുകൊണ്ട് ഒരിക്കലും അതുണ്ടാകാൻ പാടില്ല. അവരെ സ്മരിക്കുന്ന, അവരെ ഓർക്കുന്ന, അവരെ കാൽപ്പാടുകൾ പിന്തുടരുന്ന, അവർ കെട്ടിപ്പടുത്ത ദീൻ ഇവിടെ നിലർത്തുന്ന ഒരു പ്രവർത്തനമായി സ്വീകരിക്കണം. ഉലുഹിയത്ത് നമുക്ക് നൽകുന്ന പാഠമല്ലേ ഞാൻ വിശദീകരിക്കുകയല്ല. ഖലീലുള്ളാഹ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനല്ലേ നമ്മൾ ഓർക്കുന്നത്. ഫാത്തിമ റളിയല്ലാഹു തആലയോട്, അള്ളാഹുവിൻ്റെ സ്മൃതി, ഫാത്തിമ റളിയല്ലാഹു തആലയോട് ഉലുഹിയത്ത് ഇറക്കാൻ അള്ളാഹു ഏൽപ്പിച്ചു. സ്ത്രീകളും പുരുഷന്മാരും ഇറക്കണം. അടിമയാണ് ഉലുഹിയത്ത് ഇറക്കുന്നത്. സ്ത്രീകൾ ഇറക്കൽ കറാഹത്തുണ്ട്. അതുകൊണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഉഹ്ദുരി, ആ ഇറക്കുന്ന സമയത്ത് നീ അവിടെ പോയി നിൽക്കണം. ഇത് ദുഹ്ഫ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ആ അറക്കുന്ന സമയത്ത് അവിടെ പോയി നിൽക്കുമ്പോൾ നിൻ്റെ മനസ്സിൽ ഇബ്രാഹിം നബി വേണം. നോക്ക് നിങ്ങൾ, കർമ്മം അള്ളാഹു തആലക്ക് നിർവഹിക്കുകയാണ്. അത് ഉലഹിയത്ത് സുന്നത്താണ്, ഇസ്ലാം നമ്മോട് കൽപ്പിച്ചതാണ്. അത് തന്നെയാണ് ഫാത്തിമ ബിയുടെ നിർദ്ദേശവും. അതുകൊണ്ട് തന്നെയാണ് ഫാത്തിമ ബി അതിന് നേതൃത്വം നൽകിയതും അത് ചെയ്തതും. പക്ഷേ അത് ചെയ്യുന്ന സമയത്ത് നീ അവിടെ ഹാജരായിക്കൊണ്ട് നിൻ്റെ വീട്ടിൽ വെച്ചാണല്ലോ, നിൻ്റെ അടിമയാണോ അറക്കുന്നത്, വേറെ കുഴപ്പമൊന്നും ഇല്ല. പക്ഷേ അവിടെ നീ ഹാജരായിക്കൊണ്ട് നീ പറയണം, നിൻ്റെ ഉപ്പാപ്പ പണ്ട് ദുആ ചെയ്ത ദുആ, ഇന്ന സ്വലാത്തി വനുസുഖി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നോക്ക് നിങ്ങൾ, ആ ഉലുഹിയത്ത് ഇറക്കുമ്പോൾ ഈ ദിക്ർ അവിടെ വെച്ച് ചെല്ലണം. അതിൻ്റെ ഉപ്പാപ്പ പണ്ട് ചെല്ലിയതാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെല്ലിയതാണ്. അത് ഖുർആൻ വിവരിച്ച വിഷയമാണ്. മഹാദിയായ ഫാത്തിമ റളിയല്ലാഹു തആലാനോട് അള്ളാഹു കൽപ്പിച്ചു. അപ്പം നമ്മുടെ ഏത് അങ്ങനെ നീണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ആ മഹാന്മാരുടെ സ്മരണ, ആ മഹാന്മാരോടുള്ള തഅലീം, ആരാധനയല്ല, നമ്മുടെ ഹൃദയത്തിൽ വേണം. ഹജ്ജിൻ്റെ കാര്യം മുഴുവനും പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണ്. ഓരോന്ന് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. ഹജ്ജിൻ്റെ മുഴുവൻ കാര്യങ്ങളും സഫാ മർവൻ്റെ ഇടയിൽ ഓടുമ്പോൾ അത് ഹജ്ജിൻ്റെ ഒരു ഭാഗമാണ്. ഇന്ന സഫാ വൽ മർവത്ത മിൻ ശഅഇറില്ല. പക്ഷേ ഹാജറാബിൻ്റെ ഒരു സ്മരണ അതിലുണ്ട്. ഇബ്രാഹിം നബിൻ്റെ ഭാര്യയാകുന്ന ഹാജറിൻ്റെ ഒരു സ്മരണ അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഹാജറ ഓടിയ സ്ഥലമാണ്
സത്യത്തിൽ ഹജ്ജിൻ്റെ റുക്കിനാണ് സഭാ മറവിൻ്റെ ഇവിടെ നടക്കൽ. കാര്യം അങ്ങനെയാണെങ്കിലും ആ മഹാന്മാരുടെ മഹതിമാരുടെ ആ സ്മരണ നമ്മുടെ ആ പ്രവർത്തനം നിയലിച്ച് കാണണം. അവർ ഓടിയ സ്ഥലത്ത് ഓടണം, അവർ നടന്ന സ്ഥലത്ത് നടക്കണം. ഹജ്ജിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും അതല്ലേ നിങ്ങൾ ചിന്തിച്ചോക്ക്. എന്തിനാണ് ഈ കല്ലെറിയുന്നത്? സത്യത്തിൽ അതിൽ വേറെ യുക്തിയൊക്കെ കുറവാണ്. പലരും പലരും പറയുന്നുണ്ടെങ്കിലും കല്ലെറിഞ്ഞ് ഇബിലീസിന് കൂടിക്കൊന്നു എന്ന് പറയുന്ന നാട്ടിലുള്ള ഇബിലീസ്, നമ്മുടെ നാട്ടിൽ അതിനേക്കാൾ കൂടുതൽ ഇബിലീസ് ഇല്ലേ? പക്ഷേ ഇവിടെ ആരും അത് ഓടിക്കാറില്ല, കല്ലെറിഞ്ഞിട്ട് ഓതാറില്ലോ. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ അല്ലാഹു തആല പറഞ്ഞത് അഴുദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. മുസാഫ് ഓതാൻ പോകുമ്പോൾ ആ അലം തുറ കൈഫ അറബുക്ക എന്ന് ഓതുമ്പോൾ തുടങ്ങുമ്പോൾ ഒരു കല്ലെടുത്ത് എറിഞ്ഞിട്ടാണോ ആരെങ്കിലും ഖുർആൻ തുടങ്ങാറുള്ളത്? ഇല്ല. പക്ഷേ അഴുദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞിട്ട് തുടങ്ങാനാണ് അല്ലാഹു തആല ലഭിച്ചത്. അതേസമയത്ത് അവിടെ മാത്രം ഒരു കല്ലേറി വന്നു മിനയിൽ. എന്താണ് അതിൻ്റെ കാരണം? ആ മഹാന്മാരുടെ സ്മരണയാണത്. അവിടെ ഇബ്രാഹിം നബി എറിഞ്ഞപ്പോൾ ഇന്നും നമ്മൾ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇബിലീസ് ഉണ്ടായിട്ടല്ല, അറഫയ ദിവസത്തിലെ പ്രാർത്ഥന കൊണ്ട് ഇബിലീസൊക്കെ ഓടിപ്പോകുമെന്നാണ് ഹദീസ് റസൂല പഠിപ്പിച്ചത്. ഇനി അല്ല ഓടിപ്പോയത്, തിരിച്ച് വന്നാൽ തന്നെ ഇബിലീസ് ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് അല്ലാഹു തആല കാവൽ ചോദിക്കാൻ പറഞ്ഞത് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നാണ്, അല്ലേ മേൽ ഹുബ്സി വൽ ഖബായിസ് എന്നാണ്. പക്ഷെ അവിടെ മാത്രം കല്ലെറിയണം, വേറൊരു സ്ഥലത്തും ഇല്ലല്ലോ കല്ലെറി സുന്നത്തുള്ള വേറെ സ്ഥലം എവിടെയുള്ളത്? പക്ഷെ അവിടെ കല്ലെറിയണം. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആ സ്മരണ നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ സ്മരണ നമുക്കവിടെ മനസ്സിലുണ്ടാകുമ്പോൾ അത് ഇബാദത്തിനൊരു മാറ്റുകൂട്ടും. ഇബാദത്ത് അല്ലാഹു തആലക്ക് തന്നെയാണ്, യാതൊരു സംശയവും അക്കാര്യത്തില്ല. പക്ഷേ അതിനൊരു മാറ്റുകൂട്ടും ആ തഅലീം കൂടെ ഉണ്ടാകുമ്പോൾ. അതുകൊണ്ട് എല്ലാ വിഷയത്തിലും മഹാന്മാരുടെ സ്മരണ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഈ സഹീദിയക്ക് തന്നെ നേരത്തെ ഇവിടെ ഓർമ്മപ്പെടുത്തിയ പോലെ ഒരുപാട് പണം ചെലവുണ്ട്, അതിപ്പോൾ ഏത് സ്ഥാപനത്തിനും ഉണ്ടാകും, ഒരു സംശയവും അക്കാര്യത്തില്ല. പക്ഷേ അതിന് പണം സ്വരൂപിക്കാനും അതിൽ ആളുകൾക്ക് ആവേശമുണ്ടാകാനും അതിൽ ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടാകാനും മഹാന്മാരായ ആളുകളെ നമ്മൾ മുമ്പിൽ വെക്കുമ്പോൾ, അവരെ പറഞ്ഞു കൊടുക്കുമ്പോൾ, അവരെ ചരിത്രം ആളുകൾക്ക് ഹൃദിസ്ഥമാക്കുമ്പോൾ ഫായ്ദയുണ്ടാവും, ഫലമുണ്ടാകും. അതുകൊണ്ട് മഹാന്മാരെ മുഴുവനും നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾ ഓർക്കുകയും അവരെ പ്രവർത്തനങ്ങൾ അയവിറക്കുകയും ആ മഹത്തുക്കളെ മാതൃക അവർ ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ വരയിട്ട് അക്കമിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ആ രീതിയിൽ കാര്യങ്ങൾ നീക്കാൻ ഹജ്ജിൽ നമുക്ക് നൽകുന്ന അല്ലാഹു നൽകുന്ന പാഠം അതാണ്. ആ പാഠം എല്ലാ രംഗത്തും സ്വീകരിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ അധികമായി പോയെങ്കിൽ ലത്തീഫ് സക്കാ സൈദി ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ ഖിദ്മത്ത് ചെയ്ത മഹാന്മാരായ ആളുകളാണ്, അവർക്ക് അല്ലാഹു വലിയ പ്രതി നൽകുമാറാവട്ടെ. ഉള്ളാൽ തങ്ങളെയും ഈ പറഞ്ഞ ഒരു ആലിമീങ്ങളെയും നമുക്ക് മറക്കാൻ കഴിയില്ല, സയ്യിദന്മാരെ നമുക്ക് മറക്കാൻ കഴിയില്ല. അവരെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് നമുക്ക് ഇന്ന് ദീനിയായ പ്രവർത്തന എളുപ്പം ലഭിച്ചിട്ടുള്ളത്. അല്ലാഹു അവരെ കൂടെ സ്വർഗത്തിൽ നമ്മളെയും ഒരുമിച്ചുവിട്ട് തിരുമാറാവട്ടെ. അവരോടുകൂടെ നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ചുവിടാൻ കുടുംബസമേതം ബന്ധപ്പെട്ട ഒരു സമേതം അല്ലാഹു തോഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ സയ്യിദിക്ക് വേണ്ടി ശ്രമിച്ച നമ്മുടെ ദുൽഖാദർ മുസ്ലിയർ എന്നാ പള്ളുവോ പള്ളങ്ങളോ എനിക്കറിയാം, എൻ്റെ സ്നേഹിതനാണ്. ചിലപ്പോൾ എന്നോട് വാക്ക് ഈ ഷുഗർ കൂടിയോണ്ട് ചിലപ്പോൾ പദം എന്നോട് അങ്ങ് മറന്നു പോകും, അങ്ങനെ തകരാറുണ്ട് എനിക്ക്. എല്ലാത്തിൽ ഒരുപാട് ഒരു നീളം നടന്ന് നമ്മളെ അറ്റക്കോയ തങ്ങളെയും കൂട്ടി ഈ ഹൈദിയൻ്റെ പ്രചരണം നടത്തി വലിയ വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ നല്ല പങ്ക് വഹിച്ച അദ്ദേഹമാണ്, എൻ്റെ സ്നേഹിതനാണ് അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് നൽകുമാറാവട്ടെ. ആ തങ്ങൾക്കും അള്ളാഹു ദീർഘായുസ്സും ദീനീ ഖിദ്മത്തിലായിരിക്കുന്ന അവസരം അള്ളാഹു പ്രദാനമാകട്ടെ. അവരെയും നമ്മളെയും ഒക്കെ അവൻ്റെ സ്വാലിഹ്യങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തിരുമാറാവട്ടെ. ഈ മരിച്ചുപോയ മഹത്തുക്കളെ മുഴുവനും ചെറുതാവട്ടെ വലുതാകട്ടെ, പാപങ്ങൾ അള്ളാഹു തല പുറത്തു കൊടുക്കുമാറാവട്ടെ എന്നത് ചെയ്ത് നിർത്തി. അസ്സലാമു അലൈക്കും. ശരീഅത്ത് കോളേജ് കന്നഡ വിദ്യാർത്ഥി സംഘടന മിസ്ബാഹ്.